ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സക്കൂസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പൈസി റെസിപ്പിയുമായിട്ടാണ്. അതായത് കടുമാങ്ങ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ, എന്നാലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് മാങ്ങയാണ്. ഞാനിവിടെ കണ്ണിമാങ്ങ, ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിലത് നല്ല മൂത്ത മാങ്ങയും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട ചെറിയൊരു മസാല റെഡിയാക്കിയെടുക്കണം. അതിനായി ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകുമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഫ്രൈ പാനിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഉലുവയും കടുകും നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്തെടുത്ത ഉലുവയും കടുകും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാനൊരു മൺകലമാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലാണ് നമ്മൾ മാങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ മാങ്ങ നല്ലപോലെ തിളച്ചു വരും. ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. ഒരുപാട് വെന്തുടയാൻ പാടില്ല. നമ്മളിതിൽ കൂടുതലും എടുത്തിട്ടുള്ളത് പച്ചമാങ്ങ ആയതുകൊണ്ട് വെന്തുടഞ്ഞാൽ അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിക്കായമാണ്. അതിൻ്റെ ചെറിയൊരു പീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കറിക്കായത്തിൻ്റെ പൊടിയായാലും യൂസ് ചെയ്യാം. ഇനി നേരത്തെ വറുത്തെടുത്ത ഉലുവയും കടുകും പൊടിച്ച് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ ഈ കടുമാങ്ങ കറിക്ക് ഒരു ചെറിയ കയ്പ് ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് അവസാനമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കടുമാങ്ങ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തളിച്ചു ഒഴിച്ചു കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി പെർഫെക്റ്റായി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താളിക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ രുചികരമായ കടുമാങ്ങ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ കടുമാങ്ങ കറിയും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുക്കം കിട്ടുന്നില്ല എങ്കിൽ അതിനായിട്ടൊരു ടിപ്പുണ്ട്. അത് ഞാൻ മുൻപൊരു നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.